ഇവർ എന്തടിസ്ഥാനത്തിലാണ് മലയാളത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ ലെസ്ബിയൻ മൂവി എന്ന ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് ഈ സിനിമ ഇറക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ടൈറ്റിലും തമ്പിലും കണ്ട സമയത്ത് തന്നെ. ഹോളിയോൺ മലയാളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ മൂവി, അതായത് മലയാളത്തിലെ ആദ്യത്തെ സ്വവർഗ പ്രണയ മൂവി എന്ന പേരിൽ വന്ന സിനിമയായിരുന്നു ഹോളിയോൺ എന്ന സിനിമ. എസ് എസ് ഫ്രെയിംസ് ആണ് OTT പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. അശോക് ആർനാഥ് സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചിരുന്നത്, പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥിയായിരുന്ന ജാനകി സുധീറായിരുന്നു. ഇപ്പോൾ ഈ സിനിമ ഏകദേശം 600,000 കാണികളുമായിട്ട് വൻ വിജയത്തിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ പിന്നെ അതായത് എസ് എസ് ഫ്രെയിംസ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ കയറി 600,000 പേര് ഈ സിനിമ കണ്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം 600,000 പിന്നെ 140 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. 100 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 600,000 ആൾക്കാർ എന്ന് പറയുമ്പോൾ ഏകദേശം 6 കോടി കളക്ഷൻ നേടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു വലിയൊരു വിജയം തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ്, എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ അതിന്റെ റിവ്യൂവിൽ പറയുകയും ചെയ്തിരുന്നു, പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, പലരും വിചാരിച്ച രീതിയിലുള്ള ഒരു സിനിമയായിരുന്നില്ല ഈ സിനിമ. അവർ മാനസിക സംഘർഷങ്ങളായിരുന്നു, അതായത് ലെസ്ബിയൻസ് ആയിരുന്ന, അതായത് പിന്നെ സ്വവർഗ പ്രണയത്തിലായിരുന്ന രണ്ടുപേരുടെ മാനസിക സംഘർഷങ്ങളായിരുന്നു ഈ സിനിമയിൽ കൂടുതലായിട്ട് കാണിച്ചിരുന്നത്. ഈ സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. ആ സിനിമയെ കുറിച്ച് പലരും പലരും അഭിപ്രായങ്ങളുണ്ട്, എനിക്ക് ഒരു അഭിപ്രായമുണ്ട്, ഞാൻ പറഞ്ഞതുമാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സ്വവർഗ പ്രണയ സിനിമ, അതായത് ലെസ്ബിയൻ മൂവി എന്ന ലേബലിൽ വന്ന ഈ ഒരു സിനിമ, ഈ ഒരു സിനിമ തന്നെയാണോ ഫസ്റ്റ് ആദ്യത്തെ മലയാള സിനിമ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ മൂവി ഹോളിവുഡ് എന്ന് പറഞ്ഞ സിനിമയാണോ എന്നതാണ് എന്റെ ചോദ്യം. മലയാളത്തിലെ ആദ്യ സ്വവർഗ പ്രണയ ചിത്രം ഹോളിവുഡ് എന്ന് പറഞ്ഞ സിനിമയാണോ അല്ല എന്ന് ഞാൻ പറയുന്നു. കാരണം ഒരു വേറെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ, ഈ സ്വവർഗ പ്രണയ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് വേറെയും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒന്നോ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു കാര്യം എന്നെ സൂചിപ്പിച്ചത്. പിന്നെ ഒരാൾ ഒരു സിനിമയെ കുറിച്ചും പറഞ്ഞു, വേറൊരാൾ എന്നെ വിളിച്ച് സംസാരിച്ച് വേറെ 2-3 സിനിമകളെ കുറിച്ചും പറഞ്ഞു തന്നു. അത് കേട്ട സമയത്താണ് ഞാനും മനസ്സിലാക്കിയത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതുകൂടാതെ 4 സിനിമകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നത്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ 2 പെൺകുട്ടികൾ എന്ന മലയാള സിനിമയാണ്. 1978 ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. VT നന്ദകുമാറിന്റെ 2 പെൺകുട്ടികൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സുരാസു തിരക്കഥ എഴുതി മോഹനൻ സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ സിനിമയാണ് 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സിനിമ. ശോഭ, അനുപമ മോഹൻ, സുകുമാരൻ, മധു എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച നടിയായ അനുപമ മോഹനെയാണ് പിന്നീട് പിന്നെ മോഹൻ ഈ സിനിമയുടെ സംവിധായകനായ മോഹൻ കല്യാണം കഴിച്ചത്. സ്വവർഗ പ്രണയം തന്നെയായിരുന്നു ഈ സിനിമയിലും പറഞ്ഞിരുന്നത്, അതായത് 2 പെൺകുട്ടികൾ എന്ന സിനിമയിലും പറഞ്ഞിരുന്നത് സ്വവർഗ പ്രണയത്തെ കുറിച്ച് തന്നെയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സിനിമ ദേശാടനക്കിളി കരിയാറിലാണ്, 1986 പുറത്തിറങ്ങിയ സിനിമയാണ്. പത്മരാജനാണ് ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനം നിർവഹിച്ചിരുന്നത്. 1986 പുറത്തിറങ്ങിയ സിനിമയാണിത്. ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് കാർത്തിക, ഷാരി, മോഹൻലാൽ, ഉർവശി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്, പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. പത്മരാജന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി കണക്കാക്കുന്ന സിനിമയാണ് ദേശാടനക്കിളികൾ കരിയാറിലാണ് ഈ ഒരു സിനിമ. സ്വവർഗ പ്രണയം തന്നെയായിരുന്നു ഈ സിനിമയുടെയും വിഷയം. മൂന്നാമത്തെ സിനിമ ദ ജേണി സഞ്ചാരം, 2004 പുറത്തിറങ്ങിയ സിനിമയാണ്. ലിജി ജെ പുല്ലാപ്പള്ളിയാണ് ഈ ഒരു സിനിമയുടെ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവവും ലിജിയുടെ തന്നെ ഒരു ഉലി എന്ന ഒരു ഹൃസ്വചിത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സുഹാസിനി വി നായർ, സുധി മേനോൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. 2004 ഈ സിനിമ പുറത്തിറങ്ങിയിരുന്നത്. ഈ സിനിമയും സ്വവർഗ പ്രണയത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമ തന്നെയാണ്. നാലാമത്തെ സിനിമ സൈലന്റ് വാലി, 2012 പുറത്തിറങ്ങിയ സിനിമയാണ്. സയ്യിദ് ഉസ്മാൻ സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് സൈലന്റ് വാലി എന്ന സിനിമ. MR അനൂപരാജ് ആണ് ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വാഗമണിലായിരുന്നു ഈ സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് ചിത്രീകരിച്ചത്, ഏകദേശം കാടുപോലുള്ള സ്ഥലത്തായിരുന്നു. അപ്പോ ജംഗിൾ ആയിരുന്നു ഈ സിനിമയുടെ സിനിമയ്ക്ക് ആദ്യം ഇട്ട പേര്, അത് പിന്നീട് സൈലന്റ് വാലി എന്ന് മാറ്റിയായിരുന്നു. പുതുമുഖങ്ങളായ നിതീഷ്, രൂപശ്രീ എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സിനിമയും സ്വവർഗ പ്രണയം പറഞ്ഞ ഒരു ത്രില്ലർ മൂവി ആയിരുന്നു സൈലന്റ് വാലി. 2012 ഇറങ്ങിയ
സിനിമയാണ്. ഈ നാല് സിനിമകളാണ് സ്വവർഗ പ്രണയം ആസ്പദമായിക്കൊണ്ട് മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളായിട്ടുള്ളത്. ഇപ്പോൾ ഒരു സിനിമ കൂടി വന്നിരിക്കുകയാണ്, ഹോളിഹോണ്ട് എന്ന സിനിമ. മൊത്തം 5 സിനിമകളാണ് ഈ ഹോളിഹോണ്ട് അടക്കം 5 സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്വവർഗ പ്രണയം എന്നുള്ള ആ ഒരു സ്വവർഗ പ്രണയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 5 സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെയും സിനിമകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇവരെന്തടിസ്ഥാനത്തിലാണ് മലയാളത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ ലെസ്ബിയൻ മൂവി എന്ന ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് ഈ സിനിമ ഇറക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ കുറെ മുമ്പേ ഇറങ്ങിയ സിനിമ ആയതുകൊണ്ടാണോ ഇപ്പൊ ഇതൊന്നും ആരും നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇവരിങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യത്തെ ലെസ്ബിയൻ മൂവി, അതായത് മലയാളത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വവർഗ പ്രണയ സിനിമയല്ല ഹോളിഹോണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വേറെ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കും, ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ നമ്മൾ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം, എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യുക, അവരോട് കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.